ഐടി പാർക്കുകളിൽ 1 കോടി ചതുരശ്ര അടി സ്ഥലസൗകര്യം ഏർപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തോടെ അടുക്കുകയാണ്. ടെക്നോ പാർക്ക് 3-ാം ഘട്ടത്തിന്റെയും 4-ാം ഘട്ടത്തിന്റെയും വികസനം സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. ടെക്നോ പാർക്കിലെ 4-ാം ഘട്ടമായ തിരുവനന്തപുരം പള്ളിപ്പുറം ടെക്നോ സിറ്റിയിലെ ആദ്യ കെട്ടിടം ഈ മാസം പ്രവർത്തനക്ഷമമാക്കി. അതോടൊപ്പം ടെക്നോ സിറ്റിയിൽ 97 ഏക്കറിലായി 1500 കോടി മുതൽമുടക്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ ഐടി ഹബ്ബ് യാഥാർത്ഥ്യമാവുകയാണ്. ബോസ്റ്റൺ ആസ്ഥാനമായ ടോറസ് അവരുടെ പ്രവർത്തന വിപുലീകരണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ എത്തിയത് കേരളത്തിൻ്റെ ഐടി വ്യവസായത്തിന് വലിയ നേട്ടമായി മാറി. 2018 നിർമ്മാണം ആരംഭിച്ച ടോറസ് ഡൗൺ ടൗൺ പദ്ധതിക്ക് അനേകം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വന്നു. കോടതി വ്യവഹാരങ്ങളും തുറന്നു വന്ന കോവിഡ് മൂലമുള്ള പ്രതിസന്ധിയും പദ്ധതിയുടെ നിർമ്മാണം വൈകിപ്പിച്ചു. എങ്കിലും വലിയ പുരോഗതി ഉണ്ടായി എന്നതിൽ സന്തോഷമുണ്ട്. ഏകദേശം 1500 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാവുന്ന പദ്ധതിയാണ് ടോറസ് ഡൗൺ ടൗൺ ട്രിവാൻഡ്രം. 20 ഏക്കറിൽ 50 ലക്ഷം ചതുരശ്ര അടി ബിൽറ്റപ്പ് ഏരിയയിൽ വരുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ 30,000 പേർക്ക് നേരിട്ടും 70,000 പേർക്ക് അല്ലാതെയും സംസ്ഥാനത്ത് തൊഴിൽ ലഭിക്കും. ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുന്നേ തന്നെ കീസ്റ്റോൺ എന്ന ഈ പ്രീഫാബ് കെട്ടിടത്തിലൂടെ കമ്പനികൾക്ക് തങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. ഈ പദ്ധതിയുടെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ 20 ലക്ഷം ചതുരശ്ര അടിയിൽ പൂർത്തിയായി വരുന്ന എംബസി ടോറസ് ടെക്സോൺ എന്ന സമുച്ചയത്തിൽ ഓഫീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരാറിൽ ഏർപ്പെട്ട കമ്പനികളാകും 62,500 ചതുരശ്ര അടി വിസ്തീർണമുള്ളതും 2 നിലകളുള്ളതുമായ കീസ്റ്റോണിൻ്റെ ഗുണഭോക്താക്കൾ. 800 സീറ്റുകളുള്ള പൂർണ്ണമായി ശീതീകരിച്ച കെട്ടിടത്തിൻ്റെ പ്ലഗ് ആൻഡ് പ്ലേ സംവിധാനത്തോട് ഉള്ള ഓഫീസുകൾ ആവും നിലവിലുണ്ടാവുക. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള മീറ്റിംഗ് റൂമുകൾ, കോൺഫറൻസ് മുറികൾ, കഫറ്റേരിയ, 100% പവർ ബാക്കപ്പ്, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ, ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇവയെല്ലാം ഇവിടെ ഉണ്ടാകും. ഇൻ്റർനെറ്റ് ഒരവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ആ അവകാശം ഉറപ്പുവരുത്താനായി കേരളത്തിലെ എല്ലാ പൗരന്മാരെയും കേ ഫോൺ പദ്ധതിയിലൂടെ ഹൈസ്പീഡ് ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുമായി ബന്ധിപ്പിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വീടുകളെയും ഓഫീസുകളെയും ഇൻഫർമേഷൻ ഹൈവേയുമായി ബന്ധിപ്പിക്കുകയാണ്. ഇതോടൊപ്പം ഈ കോവിഡ് ഘട്ടത്തിൽ വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഇടപെടലുകളാണ് ഇതൊക്കെ.
ഇവയുടെ ആകെ പ്രയോജനം ഐ ടി വ്യവസായങ്ങൾക്കും ഐ ടി അധിഷ്ഠിത വ്യവസായങ്ങൾക്കും കൂടിയാണ് ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ കേരളത്തിലെ അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലുകൾ ലഭ്യമാകും. ഈ പദ്ധതി അത്തരത്തിൽ നാടിനും നാട്ടുകാർക്കും പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ കീസ്റ്റോണിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.